ഇടത്തെതിരുമുമ്പിൽ എത്തി ഞാനെൻ്റെ പുല്ലാംകുഴൽ വിളിച്ചു. ഹൃദയത്തിൻ പുല്ലാംകുഴൽ വിളിച്ചു, അതു കേട്ടു നീ എൻ്റെ പൊന്നോട് കുഴലിൽ നിന്നൊരു മണി എനിക്കു തന്നു. കൃഷ്ണ പൊന്മണി എനിക്കു തന്നു. എല്ലാവർക്കും ഉണ്ട് നമസ്കാരം. നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കാൻ പോണത്, നമുക്ക് വിഷു അല്ലേ, അപ്പൊ നമുക്കൊന്നൊരു പായസം വെക്കിട്ടേ. അതിനുള്ള ഒരു കൂട്ടാണ് ഞാൻ ഇവിടെ പറയുന്നത്. നമുക്ക് ഗോതമ്പ് പായസമാണ് ഉണ്ടാക്കാൻ പോണത്. അതിനാവശ്യമായിട്ടുള്ള ഗോതമ്പ് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ തേങ്ങയുടെ രണ്ട് പാല്, അതായത് ഒന്നാം പാലും രണ്ടാം പാലും രണ്ട് പാത്രത്തിൽ ഇവിടെ സെപ്പറേറ്റ് ആയിട്ട് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ശർക്കര ഉരുക്കിയത്, നെയ്യ്, മുന്തിരി, അണ്ടിപ്പരിപ്പ്, ഏലക്കായ, പഞ്ചസാര, പഴം. ഇനി ഇതിൽ ഒരു നുള്ളുപ്പ് നമ്മൾ ചേർക്കും. ഇത്രയും വെച്ചിട്ട് നമുക്ക് പായസം എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്ക് കാണാം. നമ്മളിപ്പോൾ പായസം അടപ്പത്ത് വെച്ചിട്ടുണ്ട്. രണ്ടാം പാലിലാണ് നമ്മൾ ആ ഗോതമ്പരി വെന്തത് അടുപ്പത്ത് വെച്ചിരിക്കണത്. ഇത് വെന്ത് ഒന്നും കൂടി നന്നായിട്ട് വറ്റുമ്പോഴാണ് ഇനി അടുത്ത ചേരുവകൾ നമുക്ക് ചേർക്കേണ്ടത്. അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. നമ്മുടെ പായസം കുറച്ച് കുറുകിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് അതിലേക്ക് ശർക്കര ഉരുക്കിയത് ഒഴിച്ചു കൊടുക്കാം. ശർക്കര ഒഴിച്ചിട്ടുണ്ട്. ഇത് നമുക്ക് നന്നായിട്ട് ഒന്ന് വറ്റി വരുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പൊ നമ്മള് ശർക്കര ഒഴിച്ച് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിലേക്ക് ഒന്നാം പാല് ഒഴിച്ചു കൊടുക്കുകയാണ്. നമ്മുടെ പായസം ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണ്. നമ്മൾക്ക് അതില് പഞ്ചസാരയും ഏലക്കായും ചതച്ചു വെച്ചിട്ടുണ്ടായി. അത് നമുക്ക് ഇരുത്തിട്ട് കൊടുക്കാം. പഞ്ചസാര ഒക്കെ ഇട്ട് പായസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമ്മൾക്ക് കുറച്ച് കദളിപ്പഴം, പഞ്ചസാരയും കൂടി ഉടച്ചത് അതിൽ ചേർക്കാൻ പോവാണ്. നമ്മളൊരു മുള്ള ഉപ്പ് ഇതിലേക്ക് ചേർക്കാണ്. അതായത് മധുരത്തിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഉപ്പ് ഇതിലേക്ക് ചേർക്കുന്നത്. റെഡി ആയിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നമുക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടിയും വറുത്തിടണം. അതിന് ചട്ടി ചൂടായി. അപ്പൊ നമ്മൾ നെയ്യ് ഒഴിച്ചു കൊടുക്കുകയാണ്. തിളച്ചു വന്നു. അപ്പൊ നമുക്ക് അതിലേക്ക് അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ടു കൊടുക്കാം. നമ്മുടെ പായസം റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ പാകത്തിന് ഞാൻ ബൗളിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും എന്റെ റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെന്ന് വെച്ചാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെ സപ്പോർട്ടും ഞങ്ങൾക്ക് ഉണ്ടാവണം. ഇനി നമുക്ക് കാണുന്നത് വരെ ബൈ.